സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്നലെ ജലതലങ്ങളിലെ വേദവിന്യാസത്തെ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ ജലത്തിന്റെ ഉടയവനെ തന്നെ നീരണിയിച്ചുകൊണ്ട് ജലത്തെ രക്ഷാകരമാക്കിയ ജ്ഞാനസ്നാനത്തിന്റെ ആദ്യപദം വിടരുകയാണെന്ന് സ്നാപക യോഹനാന്റെ ജനനത്തിരുന്നാൾ അവൻ അവസാന പ്രവാചകൻ എന്ന നിലയിൽ മാത്രമല്ല വ്യതിരിക്തനാകുന്നത് ദൈവക്കുഞ്ഞാടിനെ ചൂണ്ടിക്കാട്ടിയ പ്രവാചകൻ എന്ന നിലയ്ക്കാണ് അത്രയും നാൾ പ്രവാചകന്മാരില്ലാതെ പോയ ഒരു ദീർഘ മൗനത്തിൻ്റെ ഇടവേള ഉടച്ചവൻ പ്രവാചകർ പ്രത്യാശയുടെ കണ്ണുകളിൽ കണ്ട നെഞ്ചേറ്റിയ വചനത്തെ മാംസത്തിൽ കണ്ടുകൊണ്ട് കണ്ണേറ്റിയവനും നെഞ്ചേറ്റിയവനുമാണ് യോഹന്നാൻ ഞാൻ ഇനിയൊന്നും മാംസളമായി കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാംസത്തിലെ ആത്മാവിൻ്റെ ആഴങ്ങളെ ധ്യാനിക്കുന്ന ശ്രീഹായെ നമ്മൾ ഇന്നലെ കാണുകയായിരുന്നല്ലോ ക്രിസ്തുവിനായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് പഴയതെല്ലാം കടന്നുപോയി എന്നും പഴയ നിയമവും പുതിയ നിയമവും സംഗമിക്കുന്ന വാതിൽ പുറത്ത് നിൽക്കുന്ന സ്നാപകൻ നമ്മെ പുതുസൃഷ്ടിയാക്കുന്ന ജ്ഞാനസ്നാനം ഉയരിൻ്റെ നനവിറ്റിക്കുകയാണ് നമ്മിൽ രക്ഷയുടെ ജലപ്പരപ്പുകൾ ഉടൽപ്പരപ്പുകൾക്ക് ഇനി കടലാഴമുണ്ട് ദൈവത്തോളം കടലാഴം ഹെബ്രായർ എട്ട് പതിമൂന്ന് പറയുന്നത് പോലെ നാഥൻ പുതിയ ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ പഴയതെല്ലാം മേലിൽ അപ്രസക്തമായി ഒബ്സലീറ്റ് നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണെന്ന് പഠിപ്പിക്കുന്ന ദൈവക്കുഞ്ഞാടായ ക്രിസ്തു യോഹന്നാൻ അവനെയാണ് ചൂണ്ടിക്കാണിച്ചു തന്നത് ആചാരനിബദ്ധമായ ബലികളിൽ അർപ്പിക്കപ്പെടുന്നതിനപ്പുറം യഥാർത്ഥ ബലിക്കുഞ്ഞാട് ക്രിസ്തു തന്നെയായി മാറുന്നു അവൻ്റെത് ആത്മബലിയുമാണ് ഹെബ്രാർക്കെഴിത് ലേഖനം ആഘോഷിക്കുന്ന ക്രിസ്തുവിൻ്റെ പൗരോഹിത്യവും ഇതാണ് സ്നാപകൻ ജനനം കൊണ്ടും പൈതൃകം കൊണ്ടും ഒരു പുരോഹിത വംശജനാണ് അതുകൊണ്ട് തന്നെയാണ് അവന് പേരിടേണ്ട സമയം വരുമ്പോൾ എല്ലാവരും അവന് സഖ്യ എന്നൊരു പേര് ചാർത്തപ്പെടും എന്ന് പ്രതീക്ഷിച്ചത് അവൻ്റെ പിതാവിൻ്റെതുപോലെ തന്നെ പുരോഹിത ശ്രേണിയുടെ ഭാഗമാണ് താൻ എന്ന് സൂചിപ്പിക്കുന്ന ഒരു നാമം സഖറിയായുടെ മകൻ സഖറിയ അങ്ങനെ നീളുന്ന ഒരു പിന്തുടർച്ച എന്നാൽ അവൻ്റെ അമ്മയും വാക്കുകൾ അറ്റുപോയ അവൻ്റെ അപ്പനും ഉറപ്പിച്ചു പറഞ്ഞു എന്നാണ് അവൻ്റെ നാമം ഒരു പുതിയ നാമം ഒരു പുതിയ ദൗത്യം അതിൻ്റെ കുറിയാണ് ഇതെന്ന് മാത്രമല്ല വളരെ നവീനമായ ദൈവികമായൊരു ഇടപെടൽ കടന്നുവരവ് ഈ നാമം കുറിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുമ്പോൾ ദൈവം യാഹ് ഹനാൻ കൃപാപൂർണനാണ് എന്നാണ് അർത്ഥം ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹകാരണ്യത്തിൻ്റെ സ്പൃശ്യമായ ഒരു നിലയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു തൊടാവുന്ന ദൈവസ്നേഹം മാംസമണിഞ്ഞ ദൈവസ്നേഹം യോഹന്നാൻ ആ വാതിലാണ് തുറന്നിട്ട് തരുന്നത് അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ആവശ്യം ഈ ഒരു ജീവിതശൈലിയിൽ അവൻ പ്രഘോഷിച്ചു തന്നു ദൈവമക്കളായ നമ്മൾ പിതാവിൻ്റെ അടുത്തേക്ക് ഹൃദയം തിരിക്കുവാൻ അവൻ നമ്മെ ക്ഷണിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചതുപോലെ ഏലിയായുടെ ശുശ്രൂഷ തന്നെയാണത് സ്വന്തം തീക്ഷ്ണത മാത്രമല്ല അപരൻ്റെ രക്ഷയെ പ്രതിയുള്ള ഉണ്ട് അതിന് ദൈവത്തിൻ്റെ രക്ഷയുടെ വഴികൾ വിളിച്ചോതുന്നവനെന്ന് സഖറിയ തൻ്റെ കുഞ്ഞിനെ കയ്യിലെന്തിക്കൊണ്ട് പാടുന്നത് അതുകൊണ്ടാണ് ഉന്നതത്തിൽ നിന്ന് ഉദയരക്ഷ്മി നമ്മെ സന്ദർശിക്കുന്നതുപോലെ രക്ഷയുമായി ദൈവം നമ്മെ സന്ദർശിക്കുകയാണ് ആ സന്ദർശന സമയമാണ് യോഹന്നാൻ വിളിച്ചറിയിക്കുന്നത് മൃദുലമായ തുഷാരം പോലെ ദൈവം കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു സൂര്യശോഭയായി സർവം ചേർത്തെടുക്കുന്ന ഒരു ഹിമപാതമായി നാഥൻ മാറുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ യോഹന്നാൻ വഴിമാറിക്കൊണ്ട് പറയുകയാണ് ഞാനിവിടെ വരെയുള്ളൂ ഇന്ന് ഞാൻ കുറയട്ടെ അവൻ വളരട്ടെ